ഞങ്ങള് വെറുതെ ഒന്ന് ഒരു ജങ്കാറിൽ കയറാന്ന് വിചാരിച്ച് വന്നതാണ്. അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളാണ്, അതിൻ്റെ ഒരു ഭംഗിയും നല്ല ഭംഗി, സൺലൈറ്റ് ഒക്കെ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇലകളുടെ കളറൊക്കെ മാറി കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇവിടെ മാത്രമേ ഇല അങ്ങനെ പൊഴിഞ്ഞിട്ടില്ല. അപ്പൊ ജങ്കാറ് ഇതാ അവിടെയാണ് അതാണെന്ന് ഞങ്ങള് വിചാരിക്കണു. അവിടെയാണ് ജങ്കാറ്. അപ്പൊ കാറുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ആ ജങ്കാറിലോട്ട് കയറാൻ. എന്നിട്ട് അവിടെ ആ റിവർ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മള് പോവാനായിട്ട്. അപ്പം നമ്മള് വെയിറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നില്ല ആച്ചാ. വെറുതെ വെയിറ്റ് ചെയ്യണാണോ അതോ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നോക്കാം പറഞ്ഞ കാറുകളൊക്കെ അങ്ങോട്ട് തിരിയേണ്ടത്. രണ്ട് ജങ്കാറുകൾ അങ്ങോട്ടും കൊണ്ടും പോകുന്നുണ്ട്. അപ്പൊ ഇത് ഇത് ഫ്രീ സർവീസ് ആണല്ലേ പറഞ്ഞേക്കണേ? അതെ, ഫ്രീ നോ ടോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നോ ടോൾ ഓർ ചാർജ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ട് ജങ്കാറുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അവിടെ തുറക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പോവാന്ന് തോന്നണോ? നമ്മള് പോവാണ് പറയുക, പോയിക്കോളൂ. കേറി അങ്ങനെ 1, 2, 3 ആ നില ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് നമ്മള് അങ്ങോട്ട്. അയ്യോ, ആ കാറ് നിന്ന് പോയി പെട്ടെന്ന്. നമുക്ക് ഇങ്ങനെ മൂന്നാമത്തേക്ക് കേറ്റണം. ആ മൂന്നാമത്തേക്ക് കേറ്റാം. അയ്യോ, എന്റെ അമ്മച്ചി. എല്ലാരും ഇതിൽ തന്നെ ഇരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 കാറുകള് കേറും. ഹെവി വെഹിക്കിൾസും കേറും കേട്ടോ. എന്നാ പറഞ്ഞേക്കണത് എന്ന് വെച്ചാൽ വലിയ വണ്ടികളും ഇവിടെ 10 പൈസ മേടിക്കാതെ ഇവിടെ ഒരു പാലം ഇല്ലാത്തത് കൊണ്ട് ഈ സാധനം ഇങ്ങനെ 24 hours 7 ദിവസം 24/7 ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് റിവറിൽ പോവാ, ലൈക്ക് ഫ്രം ദിസ് എൻഡ് ടു ദ അദർ എൻഡ്. അവള് വിചാരിച്ചോണ്ടിരുന്നത് ഇത് ശരിക്കണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് മറ്റേ വഴി തെറ്റാതിരിക്കാൻ, വഴി തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലല്ലേ, അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി സൈഡിൽ ഇതിന്റെ ചെയിൻ ഉണ്ട് കണ്ടോ, രണ്ട് സൈഡിലും ചെയിൻ ഉണ്ട്. ആ ചെയിനിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്ഷൻ ഒന്നും വേണ്ട. അല്ല, ചെയിനിൽ എന്തെങ്കിലും ആ ഉണ്ടല്ലോ, എന്തോ കടിപ്പിച്ചിട്ടുണ്ട്, എന്തോ അവിടെ അനങ്ങുന്നുണ്ട്. ശരിയാ, അതിലാണ് മൂവ് ചെയ്യുന്നുണ്ട് അവിടെ. കഫേയില് തിരിച്ചു വരുമ്പോ പോണം, തിരിച്ച് ജങ്കാറില് വരുമ്പോ പോണം. ഞങ്ങളപ്പോ തിരിച്ച് ഒരു ഡ്രൈവ് കഴിഞ്ഞ് നമ്മള് ജങ്കാറിലോട്ട് കയറാൻ പോവാണ്. അപ്പം ഞാൻ നല്ല ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ, നല്ലൊരു വ്യൂ കാണിച്ചു തരാം. രസല്ലേ? ഇതിനകത്ത് ആക്ച്വലി ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതിനകത്ത് എല്ലാം നമുക്ക് ഈ ലൈഫ് ജാക്കറ്റ്സും കാര്യങ്ങളും എല്ലാം സൈഡിലുണ്ട്. ആക്ച്വലി എന്തെങ്കിലും ഒക്കെ പറ്റുവാണെങ്കിലേ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പറഞ്ഞങ്ങ് വീഴുവാണെങ്കിൽ ലൈഫ് ജാക്കറ്റും പിടിച്ചങ്ങ് ചാടിയാ മതിയല്ലേ. അങ്ങനെയല്ല പറഞ്ഞത്, ഇപ്പൊ പതുക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറ്റുന്ന നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വെള്ളത്തിൽ ഇതിനകത്ത് കിടന്ന് ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നുണ്ട്. കഫേയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ മരം കണ്ടപ്പം അവിടെ നിന്ന് രണ്ട് ഫോട്ടോ കണ്ടില്ലേ, എന്ത് രസാ മരം എന്നല്ല ചാ. അപ്പൊ നമ്മള് കഫേയിലോട്ട് പോവാണ്. നമ്മള് കഫേ പോവല്ലോ ജില്ലു. എന്തായിരിക്കും നിന്റെ പ്ലാൻ? ഇവിടെ നോക്കി പറ. പാർക്കല്ല, കഫേന്ന് എന്ത് വാങ്ങാനാണ് നിന്റെ പ്ലാൻ?
പക്ഷെ എന്തായാലും എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ മനസ്സില്? നീ പോയിട്ടില്ല, ശരിയാണ്, പക്ഷെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അപ്പൊ നമ്മള് ഈ കഫേയില് പുറകിലുള്ള കഫേന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് 68 ആണോ 89 ആണോ അങ്ങനെയാണ് ചോദിച്ചൊന്നും അറിയില്ല. അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരോടും ചോദിച്ചു, അപ്പൊ എവിടെ ഇരുന്ന് കഴിക്കണം, മര്യാദ കേൾക്കാം ചുണ്ട്. അപ്പൊ എവിടെ ഇരുന്ന് എടാ മര്യാദ, ആ ഇപ്പൊ മര്യാദ. അപ്പൊ എവിടെ ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ എവിടെ ഇരിക്കണം എന്ന് നമ്മള് ചോദിച്ചു കഴിഞ്ഞപ്പം എല്ലാവർക്കും പുറത്തിരിക്കാനാണ് താല്പര്യം. അപ്പൊ നമ്മള് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് നമ്മള് പോവും അല്ലേ ചെല്ലു? എന്തൊക്കെ സാധനം ഓർഡർ ചെയ്തത്? ഹോട്ട് ചോക്ലേറ്റ്, രണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താ ഓർഡർ ചെയ്തത്? നിനക്ക് എന്താ ഓർഡർ ചെയ്തത്? മിൽക്ക് ഷേക്ക് റോള്, പിന്നെ ഞങ്ങൾ ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെല്ലാത്തിനും കൂടെ കൂടിയിട്ട് അതൊരു 47 ഓർഡർ ആയി അതിനെല്ലാം കൂടെ കൂടിയിട്ട്. ഇതാണ് ചെറിയൊരു കട, ഇതിന്റെ റെഫറിയുടെ അടുത്തുള്ള ഒരു ചെറിയ കട. ഇപ്പൊ ജങ്കാർ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് വന്നത് കാണിക്കാൻ പറ്റിയില്ല. ഗേറ്റ് ഒക്കെ തുറന്ന് വന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് ജങ്കാർ, ഗേറ്റ് ഒക്കെ തുറന്ന് വരുന്നു. ഓഹാ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ട്? 2, 4, 5 അതങ്ങനെ, അതെ 5 കാറ്. അപ്പൊ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പൊ നമ്മള് ഓർഡർ ചെയ്ത സാധനം വന്നു. ചില്ലുവിന് ഹോട്ട് ചോക്ലേറ്റും ചിപ്സും, അപ്പൂസിന് എന്താടാ ബേക്കൺ ആൻഡ് എഗ് ബർഗർ പോലെയാണ് ഓർഡർ ചെയ്യുന്നത്. ഇത് മിൽക്ക് ഷേക്ക്. ഒരു മിനിറ്റ്, ഇത് കോഫി, എന്റെ ഹോട്ട് ചോക്ലേറ്റ്, എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് കോഫി, അത് രസമുണ്ടല്ലോ. എനിക്ക് ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ ഫിഷ് ആൻഡ് ചിപ്സ്. ഫിഷ് ആൻഡ് ചിപ്സ്, ഇത് ഫിഷ് ചിപ്സ്. ഒരു ഫിഷ് ഉള്ളോ? ഓക്കെ. അപ്പൊ അപ്പൂസിന് വാങ്ങിയത് നിഖില് ട്രൈ ചെയ്യുവാണ്. ഞങ്ങൾ അങ്ങനെയാണ്, വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാരും അങ്ങോട്ടും കൂട്ടും. ബേക്കൺ ആൻഡ് എഗ് അല്ലേ? നിഖിലിനും അപ്പൂസിനും ഏകദേശം ഈ ടേസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് സോസ് ഒഴിച്ചേക്കോ അല്ലേ? അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാരും എല്ലാം കഴിച്ചു കഴിഞ്ഞു, ഫിനിഷാക്കി. എന്താ ചേച്ചി അമ്മക്കണേ? തീരെ വയ്യേ, അഭിനയ. അപ്പൊ അത് നമ്മള് കഴിഞ്ഞ് നമ്മളിനി പോവാണ്. അപ്പൊ ഏകദേശം 5 മണിയായി. ഇതാണ് ഇവിടത്തെ ഒരു അവസ്ഥ. ഒരു ജങ്കാറിന്റെ സർവീസ് അവര് നിർത്തി. ഇനിയിപ്പോ ഒരെണ്ണോടെ ഉണ്ടാവും, 24/7 എന്നാണ് എഴുതിയേക്കണത്. ഇങ്ങനത്തെ ചില്ല ഒന്നും ഇല്ലേ? തീർന്നോ? ഫുള്ള് ഒരെണ്ണമുള്ളോ? അതല്ല, ഇത് സോൾട്ട് മുക്കിയെടുക്കണതാ. ഓക്കെ ചില്ലു, അപ്പൊ നമ്മള് ബൈ പറഞ്ഞേക്ക് എല്ലാവർക്കും. ഓക്കെ, ബൈ ബൈ.